സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി. എൻ്റെ പേര് ആര്യ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൊല്ലം, കാസർഗോഡ്, തൃശൂർ എന്നീ ജില്ലയിൽ നടന്ന 2017 എൽ ഡി സി പരീക്ഷയുടെ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. അതുപോലെ 2020 എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള മലയാളം വ്യാകരണം ഫുള്ള് നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, എൽ ഡി സി 2020 മലയാളം. അപ്പോൾ കാണാത്തവര് അത് സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് സയൻസിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? അപ്പോൾ സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് ആദ്യം നമ്മളൊരു ത്രികോണം വരയ്ക്കുക. അപ്പോൾ ത്രികോണത്തിൻ്റെ മേളിലായിട്ട് ഗ്രീൻ എഴുതുക, പച്ച ഗ്രീൻ. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ റെഡിൻ്റെ ഫസ്റ്റ് ആർ ലെറ്റർ, ദെൻ ബ്ലൂവിൻ്റെ ബ്ലൂ ബി എഴുതുക. അപ്പോൾ ഇത് പ്രാഥമിക വർണ്ണങ്ങളാണ്, ഗ്രീൻ, റെഡ്, ബ്ലൂ, നീല. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് YMC എന്ന് എഴുതുക, YMC എന്ന് വെച്ചാൽ ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നാൽ സിയാൻ ലഭിക്കുന്നു, അതുപോലെ ഗ്രീനും റെഡും കൂടെ ചേർന്നാൽ യെല്ലോ ലഭിക്കുന്നു, ബ്ലൂവും റെഡും കൂടെ ചേർന്നാൽ മജന്ത ലഭിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പച്ചയും ചുവപ്പും കൂടെ ചേർന്നാൽ എന്താണ് കിട്ടുക? അപ്പോൾ പച്ചയും ചുവപ്പും കൂടെ ചേർന്നാൽ എന്താണ്? ഇവരുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വൈ ആണ് കിട്ടുക. വൈ എന്താണ്? യെല്ലോ കളറാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം മഞ്ഞ, യെല്ലോ, മഞ്ഞ കളറ് ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? ഇത് സ്ഥിരം പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏതാണ്? 20 Hz നും 20,000 Hz നും ഇടയിലുള്ള ശബ്ദം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 Hz നും 20,000 Hz നും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി, ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പോളിമറായ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഈഥീൻ ആണ് പോളിത്തീൻ്റെ മോണോമർ, ഈഥീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? അപ്പോൾ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, ന്യൂട്രോൺ ആണ്, ന്യൂട്രൽ ആണെന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ചാർജ് ഇല്ല, ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്, ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി ആണ്, അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ ഓർക്കാം. അപ്പോൾ മോഡേൺ ആധുനിക പട്ടിക, മോഡേൺ ആവർത്തന പട്ടിക, മോസ്ലി. അപ്പോൾ മോസ്റ്റ് മോഡേൺ എന്നുള്ള രീതിയിൽ ഓർത്താൽ മോസ്റ്റ് മോഡേൺ ആവർത്തന പട്ടിക. അപ്പോൾ ഏതാണ്? മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടിക നമുക്ക് സമ്മാനിച്ചത് എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലുമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ അയിരും ഇരുമ്പിൻ്റെ അയിരുമൊക്കെ എപ്പോഴും ഒന്ന് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരിൻ്റെ പേരെന്താണ്? ബോക്സൈറ്റ് ആണ്. അപ്പോൾ ബോക്സൈറ്റ് ആണെന്ന് തിരിയാതിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഇല്ലേ, അപ്പോൾ അത് അലുമിനിയം കൊണ്ടല്ലായിരുന്നോ എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സ് അലുമിനിയത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് എന്ന രീതിയിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്ത് ഓർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. ഇതും സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ളവരെയും കൂടെ നമുക്കൊന്ന് പഠിച്ചേക്കാം. സോഡിയം ക്ലോറൈഡ് അറിയാം, എന്താണ്? കറിയുപ്പാണ് അല്ലേ. അടുത്തത് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എന്താണ്? അലക്കുകാരമാണ്. അടുത്തത് സോഡിയം നൈട്രേറ്റ്, ചിലി സാൾട്ട് ബീറ്റർ. സോഡിയം നൈട്രേറ്റ് ചിലി സാൾട്ട് ബീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഖരം, ദ്രാവകം, വാതകം, നാലാമത്തെ ആരാണ്? പ്ലാസ്മ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ്? അപ്പോൾ ഈ പച്ചക്കറി സങ്കര ഇനത്തിൽ നിന്ന് സ്ഥിരം പി എസ് സി കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. അപ്പോൾ ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം നമ്മുടെ ക്യാബേജ് ആണ്. അപ്പോൾ ക്യാബേജ് സാധാരണ ഇങ്ങനെ ഇല കൊണ്ട് പൊതിഞ്ഞാണ് കാണപ്പെടുന്നത്. അപ്പോൾ ചുറ്റും ഇലകളാൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരു റാണിയെ പോലെ പച്ച നിർത്തിയിരിക്കുന്ന ആളാണ് നമ്മുടെ ക്യാബേജ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ക്യാബേജ് എന്താണ്? ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ്. അത് കോളിഫ്ലവറുമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? അപ്പോൾ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിരം പി എസ് സി ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അത് ഓപ്ഷൻ സി, പന്നിയൂരാണ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്രാമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചിന്നാറാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകം? ഇതും സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഉത്തരം കാഡ്മിയമാണ്. ഇതായി ഇതായി എന്ന രോഗം കാഡ്മിയമാണ് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? അപ്പോൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണ്. അപ്പോൾ നമ്മുടെ പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന ഒരു കോശ സമൂഹങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ അതിൻ്റെ ബീറ്റാ കോശങ്ങളാണ് നമ്മളുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എന്താണ്? പാൻക്രിയാസ് അഥവാ ആഗ്നേയഗ്രന്ഥിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും സ്ഥിരം പി എസ് സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെയാണ് ബാധിക്കുന്നത്? അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും സ്ഥിരമാണ് പി എസ് സിക്ക്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ നിന്നാണ് റിക്കറ്റ്സ് അഥവാ കണ ഉണ്ടാവുന്നു. അതും സ്ഥിരം പി എസ് സി ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ എന്താണ്? ക്രിസ്മസ് രോഗം, രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഹീമോഫീലിയ. അപ്പോൾ ഹീമോഗ്ലോബിനുമായിട്ട് ലിങ്ക് ചെയ്താലും ഓർത്തിരിക്കുക, രക്തവുമായിട്ട്. അപ്പോൾ രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ് ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിൽ കൂടി പകരാത്ത രോഗമേത്? അപ്പോൾ ഫ്രണ്ട്ലി പി എസ് സിയിൽ എയർബോൺ ഡിസീസ്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ വിത്ത് കോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പോൾ അത് വെച്ച് നമുക്ക് അറിയാം അല്ലേ. ആന്ത്രാക്സ് വായുവിലൂടെ പകരുന്നു, ക്ഷയം വായുവിലൂടെ പകരുന്നു, ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്നു. എന്നാൽ കോളറ വായുവിലൂടെയല്ല പകരുന്നത്, അത് ജലത്തിലൂടെയാണ് പകരുന്നത്. അപ്പോൾ വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? കോളറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ട കൃഷി സമ്പ്രദായം ഏതാണ്? അപ്പോൾ കുടുംബശ്രീക്കാർ തുടങ്ങിയ ജൈവപാട്ട കൃഷി ഏതായിരിക്കും? ഒരു ശ്രീ ചേർന്നുള്ള പേരായിരിക്കും അല്ലേ. അതെന്താണ്? ഹരിതശ്രീ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഹരിതശ്രീ. അപ്പോൾ കുടുംബശ്രീക്കാരുടെ ജൈവപാട്ട കൃഷിയുടെ പേര് ഹരിതശ്രീ. അപ്പോൾ ഇത്രയാണ് 2017 കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് സയൻസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഫ്രണ്ട്ലി പി എസ് സി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.